ഗുഡ് മോർണിംഗ്. കറണ്ട് അഫയേഴ്സ് നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കറണ്ട് അഫയേഴ്സ് പെൻഡിംഗ് ആണ്. അപ്പം ആ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഇനി ഡിസ്കസ് ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഈ റിവ്യൂസിൽ കൂടെ അത് തീർക്കാം. അതിനുശേഷം പിന്നെ കറണ്ട് ന്യൂസ് പേപ്പേഴ്സും ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ റിവ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഒന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഗംഗ റൺ 2019 ഫ്ലാഗ്ഡ് ഓഫ് ഇൻ ന്യൂഡൽഹി. ഗ്രേറ്റ് ഗംഗ റൺ, അതായത് ഗംഗയെ കുറിച്ചുള്ള അവയർനെസ് കൂടുതലായിട്ട് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രേറ്റ് ഗംഗ റൺ എന്ന് പറയുന്ന ഒരു സംഭവം ജൽശക്തി മിനിസ്ട്രിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിന്റെ ഇത് ന്യൂഡൽഹിയിലാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് ഗ്രേറ്റ് ഗംഗ റൺ. ജൽശക്തി മിനിസ്ട്രിയുടെ മിനിസ്റ്റർ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. അതുപോലെ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് ISA, ഇന്റർനാഷണൽ സോളാർ അലയൻസ്. എന്ന് പറയുന്നത് ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ഇപ്പോ 79 കൺട്രീസ് ജോയിൻ ചെയ്തു എന്ന് ഒരു ന്യൂസ് ഉണ്ട്. 79 കൺട്രീസ്, അത് ആ കൺട്രീസിന്റെ എണ്ണം ഒന്നും എഴുതേണ്ട കാര്യം, അതിങ്ങനെ ആഡ് ആയിക്കൊണ്ടേയിരിക്കും പുതിയ പുതിയ കൺട്രീസിൽ ജോയിൻ ചെയ്യും. എന്തായാലും ഇന്ത്യ ഫോം ചെയ്ത ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISA. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഗുരുഗ്രാമാണ്. ഗുരുഗ്രാം എന്ന് പറയുന്നത് ഗുർഗാവോൺ എന്ന് പറയുന്ന പഴയ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ്. ഇപ്പൊ ഗുരുഗ്രാം എന്നറിയപ്പെടുന്ന ഹരിയാനയിലാണ്. പിന്നെ ഇന്ത്യയുടെ ഫസ്റ്റ് മാരിടൈം കമ്മ്യൂണിക്കേഷൻ സർവീസ് സെന്റർ, മാരിടൈം കമ്മ്യൂണിക്കേഷൻ സർവീസ് സെന്റർ, മറ്റൊരു സംഭവമാണ് അത് എഴുതേണ്ട തൽക്കാലം. ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ, ലോ എന്നിവയുടെ മിനിസ്റ്ററാണ് രവിശങ്കർ പ്രസാദ്. പിന്നീട് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടേഴ്സ്. യുണൈറ്റഡ് നേഷൻസിന്റെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേഴ്സ്. അതുപോലെ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് LCA ആണ് തേജസ് എന്ന് പറയുന്നത്. തേജസ്. DRDOയുടെ ചെയർമാൻ സതീഷ് ഫ്രണ്ടി ആണ്. DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, DRDOയുടെ ചെയർമാൻ സതീഷ് റെഡ്ഡി. പിന്നീട് ഗാർഡിയൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ന്യൂസ് പേപ്പർ ആണ്. അപ്പൊ ഈ ഗാർഡിയന്റെ ലിസ്റ്റ് ഓഫ് 100 ബെസ്റ്റ് ഫിലിംസ് ഓഫ് ദ 21st century, 21st century ഈ 100 ബെസ്റ്റ് ഫിലിംസിന്റെ ലിസ്റ്റ് ഗാർഡിയൻ ഉണ്ടാക്കി. അപ്പോ ഈ ഇതില് ഇന്ത്യയിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ള ഒരേ ഒരു മൂവി എന്ന് പറഞ്ഞാൽ അനുരാഗ് കശ്യപ് എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്ത ഗാങ്സ് ഓഫ് വാസിപ്പൂർ ആണ്. ഗാങ്സ് ഓഫ് വാസിപ്പൂർ, WASSEYPUR, Gangs of Wasseypur has become the only Indian film to feature in the Guardian list of 100 best films of the 21st century. പിന്നെ ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു സ്പോർട്സിലെ ഒരു ലെജൻഡാണ് പങ്കജ് അദ്വാനി. സ്നൂക്കറിലെയും ബില്ല്യാർഡ്സിലെയും ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്ലെയറാണ് അദ്ദേഹം. 122nd വേൾഡ് ടൈറ്റിൽ ഇപ്പം വിൻ ചെയ്തു. ഈ അദ്ദേഹത്തിന്റെ ടോട്ടൽ വേൾഡ് കിരീടങ്ങളുടെ, ലോക കിരീടങ്ങളുടെ വേൾഡ് ടൈറ്റിൽസിന്റെ എണ്ണം 22 ഇൻക്രീസ് ചെയ്തു. അദ്ദേഹം മ്യാൻമറിൽ വെച്ച് നടന്ന ഒരു ടൈറ്റിൽ വിൻ ചെയ്യുക വഴിയാണ് അദ്ദേഹം 22 ടൈറ്റിൽ വിൻ ചെയ്തത്. ഇത്രയും വേൾഡ് ടൈറ്റിൽസ് വിൻ ചെയ്തിട്ടുള്ള മറ്റൊരു സ്പോർട്സ് താരവും ഇന്ത്യയിലില്ല, പങ്കജ് അദ്വാനി, ബില്ല്യാർഡ്സ് ആൻഡ് സ്നൂക്കർ പ്ലെയർ. അതുപോലെ വിയറ്റ്നാം ഓപ്പൺ എന്ന് പറഞ്ഞ ബാഡ്മിന്റൺ ടൈറ്റിൽ ഇന്ത്യയുടെ സൗരവ് വർമ്മ വിൻ ചെയ്തു. വിയറ്റ്നാം ഓപ്പൺ ടൈറ്റിൽ. അതുപോലെ ബെൽജിയൻ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൈറ്റിൽ ഇന്ത്യയുടെ ടീനേജ് പ്ലെയർ ആയ 18 മാത്രമുള്ള ലക്ഷ്യ സെൻ വിൻ ചെയ്തു. ബെൽജിയൻ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൈറ്റിൽ വിൻ ചെയ്തത് ലക്ഷ്യ സെൻ. പിന്നീട് ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് സ്പെയിൻ വിൻ ചെയ്തു. അർജന്റീനയെ തോൽപ്പിച്ചിട്ട് സ്പെയിൻ വിൻ ചെയ്തു അർജന്റീനയെ തോൽപ്പിച്ചിട്ടാണ് വിൻ ചെയ്തത്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി 15th September. ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി 15th September ആണ്.
പിന്നീട് ഇന്റർനാഷണൽ ഡേ ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ഓസോൺ ലെയർ 16th September ഇന്റർനാഷണൽ ഡേ ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ദ ഓസോൺ ലെയർ 16th September 16th September ആണ്. പിന്നീട് ഗുരു നാനാക്ക് സിഖ് മതത്തിന്റെ ഫൗണ്ടർ ആണെന്ന് എല്ലാവർക്കും അറിയാം. സിഖ് മതത്തിന്റെ ഫൗണ്ടറായ ഗുരു നാനാക്കിന്റെ 550th birth anniversary ആണ് ഇപ്പം വരുന്നത്. 550th birth anniversary പ്രമാണിച്ച് യുനെസ്കോ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് ഡിഫറെന്റ് വേൾഡ് ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. യുനെസ്കോ എല്ലാവർക്കും അറിയാം യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ്, പാരീസ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഈ യുനെസ്കോ ഗുരുനാനാക്ക് ദേവന്റെ 550th birth anniversary പ്രമാണിച്ച് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് ഡിഫറെന്റ് വേൾഡ് ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അത് മറ്റൊരു ന്യൂസ് ആണ്. പിന്നീട് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് ഡേവിഡ് മാൽപാസ്. വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ഡേവിഡ് മാൽപാസ് MALPAS ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ ഡി സി ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. അതുപോലെ 12,500 ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് സെറ്റ് ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. 12,500 ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ്, അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രോമിസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ കൂടുതലായിട്ട് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 12,500 ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ്. ആയുഷ് എന്ന് പറയുന്നത് ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. ആയുഷിലെ ഓരോ ഡെറ്റേഴ്സുമാണ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി പ്ലസ് നാച്ചുറോപ്പതിയും കൂടെ ചേർന്നാണ് ആയുഷ് അറിഞ്ഞിരിക്കുക. അതുപോലെ ഇപ്പോൾ രാജസ്ഥാൻ ഗവൺമെന്റ് പുതുതായിട്ട് റിലീസ് ചെയ്ത ഒരു പോർട്ടലാണ്, ഒരു വെബ്സൈറ്റാണ്, ജൻ സൂചന പോർട്ടൽ 2019. ജൻ സൂചന ഈ പോർട്ടലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പബ്ലിക്കിന് ഒരുപാട് ഗവൺമെന്റ് സർവീസസിനെ കുറിച്ചുള്ള റിയൽ ടൈം ഇൻഫർമേഷൻ കിട്ടും. വളരെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണെന്നുള്ള പേരിൽ ഇന്നലെ ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ ഇതിന് എഡിറ്റോറിയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രാജസ്ഥാനാണ് ജൻ സൂചന പോർട്ടൽ ലോഞ്ച് ചെയ്തത്. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ അശോക് ഗെലോട്ടാണ്, ഗവർണർ കൽരാജ് മിശ്രയാണ്. ഗവർണർ കൽരാജ് മിശ്ര, ചീഫ് മിനിസ്റ്റർ അശോക് ഗെലോട്ട്. അതുപോലെ NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NGT അല്ലെങ്കിൽ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രൈബ്യൂണൽ ആണ്. എൻവയോൺമെന്റുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രൈബ്യൂണലാണ് NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. AK ഗോയൽ ആണ് അതിന്റെ ജസ്റ്റിസ് AK ഗോയൽ ആണ് അതിന്റെ ചെയർമാൻ. പിന്നീട് റായി സ്പോർട്സ് യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിൽ ഹരിയാനയിലെ ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തു. ഹരിയാനയിലെ ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തതിന്റെ പേര് റായി സ്പോർട്സ് യൂണിവേഴ്സിറ്റി എന്നാണ്. അതിന്റെ ചാൻസലറായിട്ട് ഇന്ത്യയുടെ ലെജൻഡറി ഓൾറൗണ്ടറായ കപിൽ ദേവിനെ അപ്പോയിന്റ് ചെയ്തു. കപിൽ ദേവ് ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ മനോഹർലാൽ ഖട്ടർ ആണ്. മനോഹർലാൽ ഖട്ടർ ചീഫ് മിനിസ്റ്റർ. ഗവർണർ സത്യദേവ് നാരായൺ ആര്യ. ഗവർണർ DAC ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ആണ്. DAC അതിന്റെ ചെയർപേഴ്സൺ ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ DAC ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ചെയർപേഴ്സൺ ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പിന്നീട് ഹിന്ദി ദിവസ് 14th September 14th September ആണ് ഇന്ത്യയിൽ ഹിന്ദി ദിവസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഹിന്ദി ദിവസ് 14th September. പിന്നീട് IIS ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മുംബൈയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് IIS എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അത് മുംബൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അറിഞ്ഞിരിക്കണം. പിന്നീട് ഏഷ്യയിലെ ലാർജസ്റ്റ് സോളാർ പവർ ഫാം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത് വിയറ്റ്നാമിലാണ്. വിയറ്റ്നാമിൽ ഏഷ്യയിലെ ലാർജസ്റ്റ് സോളാർ പവർ ഫാം സ്റ്റാർട്ട് ചെയ്തു. വിയറ്റ്നാമിന്റെ ക്യാപിറ്റൽ ഹാനോയ് ആണ്. HANOI ഹാനോയ്. വിയറ്റ്നാമിന്റെ കറൻസി ഡോങ് ആണ്. DONG ഡോങ് ആണ് വിയറ്റ്നാമിന്റെ കറൻസി. അതുപോലെ IFC ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്നാണ് എന്റെ
എക്സ്പാൻഷൻ, IFC യുടെ എക്സ്പാൻഷൻ, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, അത് എവിടെയാണ്, സോറി അത് എന്താണെന്ന് വെച്ചാൽ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് IFC, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. പിന്നീട് IBA, ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ, അതിന്റെ ചെയർമാനാണ് സുനിൽ മേത്ത. IBA ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ചെയർമാൻ സുനിൽ മേത്തയാണ്. സുനിൽ മേത്തയാണ് IBA ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ചെയർമാൻ. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് എല്ലാ വർഷവും റിലീസ് ചെയ്യാറുണ്ട്. അത് വേൾഡിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി റാങ്കിങ് ആണ്. വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സിൽ ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സിൽ ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിൽ നിന്ന് ആ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള കുറേ 56 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ ടോപ്പിൽ നിൽക്കുന്ന IIT റോപ്പർ ROPAR, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു ആണ് ഇന്ത്യയിൽ നിന്ന് ടോപ്പിൽ വന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IIT റോപ്പർ, ROPAR, അതുപോലെ IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആണ്. ഇന്ത്യയുടെ DRDO ഡെവലപ്പ് ചെയ്ത ഒരു നേത്ര എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. നേത്ര ഇന്ത്യയുടെ DRDO ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ് നേത്ര. നേത്ര എന്താണെന്ന് വെച്ചാൽ AEWC ആണ്. AEWC എന്ന് പറഞ്ഞാൽ എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആണ് AEWC. ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു സിസ്റ്റമാണ് അവാക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യക്ക് അവാക്സ് സ്വന്തമായിട്ടില്ല, AWACS എന്ന് പറയും. AWACS അവാക്സ്, അത് എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആണ് അവാക്സ്. AWACS അവാക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അത് പല രാജ്യങ്ങൾക്കും ഉണ്ട്. ഇന്ത്യ യൂസ് ചെയ്യുന്ന അവാക്സ് ഇസ്രായേലിന്റെ അവാക്സ് ആയ ഫാൽക്കൺ ആണ്. ഫാൽക്കൺ എന്ന് പറഞ്ഞ ഇസ്രായേലി അവാക്സ് ആണ് ഇന്ത്യ മെയിൻലി യൂസ് ചെയ്യുന്നത്. അവാക്സിന്റെ എക്സ്പാൻഷൻ AWACS ആണ്, എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. നേത്ര എന്ന് പറയുന്ന AEWC ആണ്, അത് ഇന്ത്യ ഡെവലപ്പ് ചെയ്തതാണ്. എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം രണ്ടും രണ്ടാണ്, അവാക്സും AEWC. Maitri 2019 എന്നുള്ള പേരിൽ ഇന്ത്യ ഒരു ജോയിന്റ് മിലിറ്ററി എക്സർസൈസ് നടത്തി. ഏത് രാജ്യവുമായിട്ട് ചേർന്നാണ് നടന്നിരിക്കണം? തായ്ലൻഡുമായിട്ട് ചേർന്നാണ്. തായ്ലൻഡുമായിട്ട് ചേർന്ന് ഇന്ത്യ Maitri 2019 എന്നുള്ള പേരിൽ ഒരു ജോയിന്റ് മിലിറ്ററി എക്സർസൈസ് ഇപ്പൊ കണ്ടക്ട് ചെയ്തു. ജോയിന്റ് മിലിറ്ററി എക്സർസൈസ് Maitri 2019. ബിപിൻ റാവത്ത് ആണ് ഇന്ത്യയുടെ ആർമിയുടെ ചീഫ്, ഇന്ത്യൻ ആർമിയുടെ ചീഫ് ബിപിൻ റാവത്ത്. പിന്നീട് ശ്രീലങ്കയിൽ ഇപ്പോ ഫ്ലാഗ് ഓഫ് ചെയ്ത പുലത്തീസി എക്സ്പ്രസ് എന്ന് പറയുന്ന PULATHISI, അവിടെ പിന്നീട് ഇപ്പം ഫ്ലാഗ് ഓഫ് ചെയ്ത ഒരു ട്രെയിനാണ് പുലത്തീസി എക്സ്പ്രസ്, PULATHISI പുലത്തീസി എക്സ്പ്രസ്. ഇത് ഇന്ത്യയാണ് പിന്നീട് മാനുഫാക്ചർ ചെയ്ത, ഈ ട്രെയിൻ മാനുഫാക്ചർ ചെയ്തത് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും റെയിൽവേ ഫീൽഡിലെ ഒരു ടൈപ്പ് ആയിട്ട് കാണാം ഈ ട്രെയിൻ. ഈ ഇത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കോച്ചുകൾ നിർമ്മിക്കുന്ന കോച്ച് ഫാക്ടറിയാണ് ICF ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ. അവരാണ് ഈ പുലത്തീസി എക്സ്പ്രസ് എന്ന് പറയുന്ന ശ്രീലങ്കൻ ട്രെയിനിന് വേണ്ടിയിട്ടുള്ള കോച്ചൊക്കെ നിർമ്മിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്തോ ശ്രീലങ്കൻ ഒരു ജോയിന്റ് വെഞ്ചറിന്റെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ആയിട്ട് നമുക്ക് തന്നെ കണക്കാക്കാം. പിന്നീട് മറ്റ് കറണ്ട് അഫയേഴ്സുകളിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സെൻട്രൽ ഗവൺമെന്റ് സർവീസാണ് ISDS. IAS എന്നും IPS എന്നും IFS എന്നും IRS എന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പം പുതുതായിട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്ത ഒരു ന്യൂവെസ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് സർവീസാണ് ISDS. അതിൻ്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം, ഇന്ത്യൻ സ്കിൽ ഡെവലപ്മെന്റ് സർവീസസ്. ഇന്ത്യൻ സ്കിൽ ഡെവലപ്മെന്റ് സർവീസസ് ISDS. പിന്നീട് IDBI ക്രെഡിറ്റ് കാർഡുകൾ, ഇപ്പോൾ IDBI പുതിയ ക്രെഡിറ്റ് കാർഡുകൾ ഇറക്കാൻ തുടങ്ങി. അത് ആരുമായിട്ട് ചേർന്നാണ് നടന്നിരിക്കണം? LIC ചേർന്നാണ്. LIC IDBI ബാങ്കും ചേർന്നാണ് പുതിയ ക്രെഡിറ്റ് കാർഡുകൾ ലോഞ്ച് ചെയ്യുന്നത്. IDBI ബാങ്കാണ് ഈ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം അതിൽ IDBI LIC കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഈ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത്. LIC ആണ് IDBI ബാങ്കിൻ്റെ ഉടമസ്ഥാവകാശം ഇപ്പോൾ തൽക്കാലം.
LIC ആണ് IDBI ബാങ്കിനെ അക്വയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ LIC IDBI ബാങ്കും ചേർന്ന് ആണ് ഈ കോബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത്. IDBI ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയാണ്. IDBI ബാങ്കിൻ്റെ CEO രാകേഷ് ശർമ്മയാണ്. IDBI ബാങ്കിൻ്റെ CEO രാകേഷ് ശർമ്മ, LIC ചെയർമാൻ MR കുമാർ ആണ്. LIC ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയാണ്. മുംബൈയാണ് LIC ഹെഡ്ക്വാർട്ടേഴ്സ്, ചെയർമാൻ MR കുമാർ. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ. ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയാണ്. KOSHYARI. അതുപോലെ ഗവൺമെന്റ് ഓഫ് സോറി പ്രിൻസ് പ്രൈം മിനിസ്റ്ററിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയേറ്റ് ഇപ്പോൾ അപ്പോയിന്റഡ് ആയത് PK മിശ്രയാണ്. പ്രമോദ് കുമാർ മിശ്ര പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ. PK മിശ്ര പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ. പ്രിൻസിപ്പൽ അഡ്വൈസർ ടു പ്രൈം മിനിസ്റ്റർ ആയിട്ട് PK സിൻഹയും അപ്പോയിന്റഡ് ആയി. പ്രദീപ് കുമാർ സിൻഹ, PK സിൻഹ പ്രിൻസിപ്പൽ അഡ്വൈസർ ടു പ്രൈം മിനിസ്റ്റർ, രണ്ടും കൂടെ തിരിഞ്ഞു. PK മിശ്ര പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ. അപ്പോൾ പ്രൈം മിനിസ്റ്ററിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര, PK സിൻഹ പ്രിൻസിപ്പൽ അഡ്വൈസർ ടു പ്രൈം മിനിസ്റ്റർ. പിന്നീട് INS ഖണ്ടേരി KHANDERI എന്ന് പറയുന്നത് ഇന്ത്യജനസ്ലി ഡെവലപ്പ് ചെയ്ത സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈൻ ആണ് INS ഖണ്ടേരി. ഇന്ത്യ ഇന്റജനസ്ലി ഡെവലപ്പ് ചെയ്ത സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈൻ ആണ് INS ഖണ്ടേരി. INS കൽവാരി എന്ന് പറയുന്നതും ഇന്ത്യ ഇന്റജനസ്ലി ഡെവലപ്പ് ചെയ്ത സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈൻ ആണ്. സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈൻ എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സബ്മറൈൻസ്, ഒരു സാധാരണ ഡീസൽ എഞ്ചിൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കൺവെൻഷണൽ ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ് ആണ് സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈൻസ് എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യ ആദ്യം ഡെവലപ്പ് ചെയ്ത INS കൽവാരി ആയിരുന്നു, KLVARI. ഇപ്പം രണ്ടാമത് INS ഖണ്ടേരി. ഇന്ത്യയുടെ അംബാസഡർ ടു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. ഇന്ത്യയുടെ അംബാസഡർ ടു UAE ആണ് നവദീപ് സിംഗ് സൂരി SURI. നവദീപ് സിംഗ് സൂരി ഇന്ത്യയുടെ അംബാസഡർ ടു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അദ്ദേഹത്തിന് UAE ഒരു അവാർഡ് കൊടുത്തു. ഇന്ത്യയും UAE തമ്മിൽ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് UAE ഗവൺമെന്റ് അവാർഡ് കൊടുത്തു. ആ അവാർഡിന്റെ പേരാണ് ഫസ്റ്റ് ക്ലാസ് ഓർഡർ ഓഫ് സൈദ് 2. ZYED 2. പിന്നീട് നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് KP ശർമ്മ ഒലി. നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ KP ശർമ്മ ഒലി ആണ് നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ. നേപ്പാളിന്റെ ക്യാപിറ്റൽ കാഠ്മണ്ഡു ആണ്. നേപ്പാളിന്റെ പ്രസിഡന്റ് ബിദ്യാദേവി ഭണ്ഡാരി ആണ് BADHYA ബിദ്യാദേവി ഭണ്ഡാരി. പ്ലെയിൻ സിഗരറ്റ് പാക്കേജിംഗ് റോൾ ഔട്ട് ചെയ്യുന്ന ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമായി തായ്ലൻഡ് മാറി. പ്ലെയിൻ സിഗരറ്റ് പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു റൈറ്റപ്സോ അല്ലെങ്കിൽ ബ്രാൻഡിങ്ങോ ഒന്നും കാണത്തില്ല. പ്ലെയിൻ ആയിട്ടുള്ള പാക്കേജ് ആയിരിക്കും സിഗരറ്റിൻ്റെ. അപ്പം സിഗരറ്റിൻ്റെ അപ്പീൽ ജനങ്ങളുടെ ഇടയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അട്രാക്ഷൻ ജനങ്ങളുടെ ഇടയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്ലെയിൻ സിഗരറ്റ് പാക്കേജിംഗ് ഇറക്കിയത്. അതിറക്കി ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമായി തായ്ലൻഡ് മാറി. ഈ ലോകത്തിലതാദ്യം ഓസ്ട്രേലിയയാണ് അങ്ങനെ ചെയ്യുന്നത്. വേൾഡിലാദ്യം ചെയ്തത് ഓസ്ട്രേലിയയും ഏഷ്യയിലാദ്യം ചെയ്തത് തായ്ലൻഡുമാണ്. പിന്നീട് ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ വിമൻസ് ട്രേഡ് സെന്റർ കേരളത്തിൽ സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യാസ് ഫസ്റ്റ് ഇന്റർനാഷണൽ വിമൻസ് ട്രേഡ് സെന്റർ. അവിടെ വിമനിന് അവരുടെ പുതിയ പുതിയ വെഞ്ചേഴ്സ് വേണം, പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയും അവർക്കത് അവിടെ നിന്ന് അവർ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് പിന്നീട് വിപണനം നടത്തുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന വിമനു വേണ്ടി മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ വിമൻസ് ട്രേഡ് സെന്റർ കേരളത്തിൽ സെറ്റപ്പ് ചെയ്യാൻ. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് അത് ലോഞ്ച് ചെയ്തത്, നാഷണൽ അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. അത് മധുരയിൽ വെച്ചാണ് അദ്ദേഹം ലോഞ്ച് ചെയ്തത്. 2024 വരെ 5 വർഷത്തേക്കാണ് ഈ പ്രോഗ്രാം ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്
ബ്രൂസിലോസിസ് ഡിസീസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ബ്രൂസിലോസിസ് BRUCELLOSIS ബ്രൂസിലോസിസ് എന്ന് പറയുന്ന ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 5-year പീരീഡിലേക്ക് ഇങ്ങനൊരു പ്രോഗ്രാം, നാഷണൽ അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, ഉത്തർപ്രദേശിന്റെ മധുരയിൽ അദ്ദേഹം ലോഞ്ച് ചെയ്തത്. 12,652 crores ആണ് ഇതിന്റെ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 12,652 crores. അപ്പം ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ 2025 കൂടി ഞാൻ പറഞ്ഞ ഈ ബ്രൂസിലോസിസ് ഡിസീസിനെ കൺട്രോൾ ചെയ്യുക, എന്നിട്ട് 2030 കൂടി കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യുക. ഇതാണ് എന്റെ ലക്ഷ്യം. 2025 കൂടി കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്തിട്ട് 2030 കൂടി ഇറാഡിക്കേറ്റ് ചെയ്യുക. അപ്പം അറിഞ്ഞിരിക്കുക. പിന്നീട് പവൻ മുൻചൽ PWAN പവൻ മുൻചൽ MUNJAL പവൻ മുൻചലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂ വീലർ മാനുഫാക്ചറായ ഹീറോയുടെ ചെയർമാൻ. അപ്പൊ ഹീറോയുടെ ചെയർമാനായ പവൻ മുൻചലിന് ഏഷ്യ പസഫിക് ഗോൾഫ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഏഷ്യ പസഫിക് ഗോൾഫ് ഹാൾ ഓഫ് ഫെയിം. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഗോൾഫ് എന്ന് പറയുന്ന ഗെയിമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലോകത്തിലെ മെയിൻ ഗോൾഫ് ടൂർണമെന്റ്സ് പലതും സ്പോൺസർ ചെയ്യുന്നത് ഹീറോ ആണ്. അപ്പൊ ഗോൾഫിന്റെ പ്രൊമോഷന് വേണ്ടി അദ്ദേഹം നടന്ന പ്രവർത്തനങ്ങളെ മാനിച്ച് ഏഷ്യ പസഫിക് ഗോൾഫ് ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന അവാർഡ് കൊടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂ വീലർ മാനുഫാക്ചറർ ഹീറോയുടെ ചെയർമാനായ പവൻ മുൻചലിനെ ആദരിക്കാൻ തീരുമാനിച്ചു. പിന്നെ വേൾഡ് എനർജി കോൺഗ്രസ് ഇപ്പൊ നടന്നത് അബുദാബിയിലാണ്. അബുദാബി UAE ക്യാപിറ്റലായ അബുദാബിയിൽ വെച്ച് വേൾഡ് എനർജി കോൺഗ്രസ് നടന്നു. വേൾഡ് എനർജി കോൺഗ്രസ് അതും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ന്യൂസാണ്. പിന്നീട് ഇന്ത്യയുടെ ഫസ്റ്റ് ഹെലികോപ്റ്റർ സമ്മിറ്റ് ഡെറാഡൂണിൽ നടന്നു. ഇപ്പൊ ഡെറാഡൂൺ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം, ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റലാണ് ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റലായ ഡെറാഡൂണിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ഹെലികോപ്റ്റർ സമ്മിറ്റ് കണ്ടക്ട് ചെയ്തു. ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററാണ് ഹർദീപ് സിംഗ് പുരിയാണ് ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ. IPPB ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. നമ്മളുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പേയ്മെന്റ് ബാങ്കാണ് IPPB ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. എന്റെ മാനേജിംഗ് ഡയറക്ടർ സുരേഷ് സേത്തി SETHI. മൈക്രോസോഫ്റ്റ് ഇന്ത്യയുടെ പുതിയ ഹെഡായിട്ട് രാജീവ് കുമാറിനെ അപ്പോയിന്റഡായി. വേൾഡിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് രാജീവ് കുമാർ അപ്പോയിന്റഡായി. മൈക്രോസോഫ്റ്റിന്റെ വേൾഡ് ലെവലിലുള്ള CEO ഇന്ത്യക്കാരനാണ് സത്യനാദല്ല. പിന്നീട് 6th ഇന്ത്യ ചൈന സ്ട്രാറ്റജിക് എക്കണോമിക് ഡയലോഗ് ന്യൂഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യ ചൈന സ്ട്രാറ്റജിക് എക്കണോമിക് ഡയലോഗ് നടന്ന് ന്യൂഡൽഹിയിലാണ്. പിന്നീട് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ 10th സെപ്റ്റംബർ ആണ്. പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമ കമ്പനികളിൽ ഒരെണ്ണമായ സിപ്ലയുടെ ചെയർമാനായ യൂസഫ് ഹമീദിന് റോയൽ സൊസൈറ്റി ഓണർ ചെയ്യാൻ തീരുമാനിച്ചു. ഫെലോഷിപ്പ് കൊടുത്ത് ഓണർ ചെയ്യുന്നു. ബ്രിട്ടനിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് ഓർഗനൈസേഷനാണ് റോയൽ സൊസൈറ്റി. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഓർഗനൈസേഷനാണ്. അവർ ഓണററി ഫെലോഷിപ്പ് കൊടുത്ത് ഇന്ത്യയുടെ വലിയൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സിപ്ലയുടെ ചെയർമാനായ യൂസഫ് ഹമീദിന് പിന്നീട് ഓണർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഇത്രയാണ് നമ്മളുടെ കറണ്ട് അഫയേഴ്സ് തൽക്കാലം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും കുറച്ച് റിവ്യൂ കൂടെ നടത്താനുണ്ടെന്ന് നെക്സ്റ്റ് ഡേയിൽ റിവ്യൂ ചെയ്യാം. താങ്ക് യു.